ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു പ്രത്യേക മരുന്നിനെ കുറിച്ചാണ്. ഇത് ഒരു ഡോക്ടർ പറഞ്ഞു തന്ന മരുന്നാണ്. ഇത് നമുക്ക് വയറിലെ അസുഖത്തിന്, ദഹനക്കേടിന്, വയറിളക്കത്തിന്, ഛർദിക്ക് എല്ലാത്തിനും നല്ലതാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഇത് ഇഞ്ചിയാണ്. വയറിലെ അസുഖങ്ങൾക്ക് അത്യുത്തമമായ ഒരു മരുന്ന് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. നമുക്ക് വയറിൽ എന്തെങ്കിലും കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ, ദഹനക്കേട് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവുമല്ലോ കഴിച്ചു കഴിയുമ്പോൾ, ഇളക്കം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഛർദി, ഇളക്കം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. കൂടുതലായതിന് ശേഷം കഴിച്ചിട്ട് കാര്യമില്ല, ആരംഭത്തിൽ തന്നെ ഞാൻ കഴിക്കുന്നതാണ് ഇത്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇടിച്ച് പിഴിഞ്ഞ് നീരുണ്ടാക്കാം. ഇത്രയും നീര് എനിക്ക് കിട്ടി. ഇതിൽ വെള്ളം ചേർക്കാതെ വേണം പിഴിഞ്ഞെടുക്കാൻ. ആദ്യം നമ്മൾ ഇടിച്ച് പിഴിയുമ്പോൾ കുറച്ച് നീര് കിട്ടും. വീണ്ടും വീണ്ടും ഇത് ഇടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നീര് നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ രണ്ട് പിഴിച്ചിൽ കഴിഞ്ഞു കേട്ടോ, മൂന്ന് പിഴിച്ചിൽ ഞാൻ പിഴിഞ്ഞു. വെള്ളം തൊടാതെ പിഴിഞ്ഞെടുക്കണം. ഇനി ഇത്രയും തന്നെ ചെറുനാരങ്ങ നീര് ചേർക്കണം. അത്രയും തന്നെ സമാസമം ചേർക്കുന്നതാണ് നല്ലത്. തേനും ചേർക്കാം. തേനില്ലാത്തവർ പഞ്ചസാര ചേർക്കാം. ചെറുനാരങ്ങ നീര്, ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് എടുക്കുന്നത്. ചെറുനാരങ്ങയുടെ നീരൊഴിച്ചപ്പോൾ അതിൻ്റെ കളറ് കണ്ട, ആ തേൻ കുപ്പിഞ്ഞെടുത്തേട്ടാ. തേൻ ഒഴിക്കുകയാണ്. ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ അല്പമേ കൊടുക്കാൻ പോകുള്ളൂ, ഒരു നാലഞ്ച് തുള്ളിയൊക്കെ കൊടുക്കാൻ പോകുള്ളൂ. കുഞ്ഞു കൊച്ചുങ്ങൾക്കൊന്നും കൊടുക്കരുത് കേട്ടോ. ഇത് വലിയ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുത്താൽ മതി. അല്ലാത്ത കൊച്ചുങ്ങളൊക്കെ ഒന്നും നമ്മളൊന്നും കൊടുക്കുകയൊന്നും വേണ്ട. ഇങ്ങനെയുള്ളതൊന്നും മുതിർച്ചയായ പിള്ളേർക്ക് കൊടുക്കാം. സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാനതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് പിഴിഞ്ഞൊഴിച്ചപ്പോൾ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ട് ഒരു കൈ ഉണ്ടെങ്കിൽ ചെയ്യുന്നത് സ്റ്റാൻഡിൽ വെച്ചേക്കാലാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് കഴിക്കുകയും ചെയ്യാം, പിന്നാലെ നമുക്ക് ഭക്ഷണം അതുപോലെ തന്നെ കഴിക്കാം. ഭക്ഷണം ഒന്നും വർജിക്കേണ്ടതില്ല. നമ്മൾ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യാം. ഇത് ഒരു ഡോക്ടർ പറഞ്ഞു തന്നതാണത്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ബ്രദറിന് ഇങ്ങനത്തെ ഒരവസ്ഥ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ ഒരു പേര് കേട്ട ഒരു ഡോക്ടറാണിത് പറഞ്ഞു തന്നത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഇത് ആർക്ക് വന്നാലും, നമ്മുടെ മോനും ഒരിക്കൽ ഇത് ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ, ഞങ്ങളുടെ നാട്ടിലൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ മരുന്നൊക്കെ തന്നു. ഇതിൻ്റെ ലക്ഷണം, ദഹനക്കേടിൻ്റെ ലക്ഷണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈകാല് തളർന്നു പോകും, കണ്ണ് നട്ട പോലെ ആകും, ഭക്ഷണം കഴിക്കാൻ തോന്നില്ല,
കഴിച്ചാലോ ഛർദി വരും, അല്ലെങ്കിൽ വയറിളകി പോകും. ഇതൊക്കെയാണ് ദഹനക്കേടിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ദഹനക്കേട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മോന് ഒരു 8-10 വയസ്സായ സമയത്താണ്, ഇന്നിപ്പോൾ അവൻ കല്യാണമൊക്കെ കഴിച്ച് വലിയ ഫാമിലിയായിട്ട് താമസിക്കുന്നത്. അത്രയും പ്രായം മുന്നേയുള്ള കാര്യമാണ് ഞാനീ പറയണത്. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ മരുന്ന് തന്നു. 5 ദിവസത്തെ കോഴ്സാണല്ലോ ഒരു മരുന്ന് തരുന്നത്. 5 ദിവസം കഴിഞ്ഞിട്ടും മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് സഹിക്കില്ല, കണ്ണ് മൂറും നട്ട് അങ്ങനത്തെ ഒരിത്. അങ്ങനെ ഇരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ബ്രദറിന് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുത്ത കാര്യം ഞാൻ ഓർത്തത്. വേഗം അങ്കിളിനോട് പറഞ്ഞ്, ഇവിടെ ഒന്നും അങ്ങന്ന് കടയില്ല, ഞങ്ങളുടെ കടയിലില്ലാതാനും. അപ്പോൾ ചേട്ടൻ കുറച്ച് ദൂരെ പോയി സംഭവം മേടിച്ചു വന്നു. അപ്പോൾ തന്നെ ഇഞ്ചിയും ചെറുനാരങ്ങ നീരും പഞ്ചസാരയാണ് ഞാൻ ചേർത്തത്. അന്നൊന്നും തേനൊന്നും മേടിച്ച് സ്റ്റോക്ക് ചെയ്യണ പരിപാടിയില്ല. അത് കൊടുത്തു, അതുപോലെ തന്നെ കഴിക്കാനും കൊടുത്തു. ഒരു സ്പൂണ് വെച്ചാണ് ഞാൻ കൊടുത്തത് കേട്ടോ. ഒരു ടീസ്പൂൺ കൊടുത്തു, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ടീസ്പൂൺ കൊടുത്തു. അങ്ങനെ ആ നീര് മുഴുക്കാനും അവനെ കൊണ്ട് തന്നെ കുടിപ്പിച്ചു. ഒരു കൊടുത്തു അധികം നേരം എത്രയും മുന്നേ ആള് ഓക്കെ ആയി എന്നുള്ളതാണ്. അപ്പം അതുപോലെ ഒരു ഇതുള്ള ഒരു മരുന്നാണിത്. നമ്മൾ ഇപ്പോൾ ദഹനക്കേടാണോ മറ്റെന്തെങ്കിലും ആണോ ഇല്ലെന്നുള്ളതൊന്നും നമുക്ക് വ്യക്തതയില്ലല്ലോ. അത് വരുമ്പോൾ ഇങ്ങനെ ദഹനക്കേടാണെങ്കിലും വയറിളക്കത്തിനാണെങ്കിലും ഛർദിക്കാണെങ്കിലും കൊടുക്കാം.